പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ വില അർപ്പിക്കാം. ഗുരുവിൻ സ്നേഹമൊഴിയാകം ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മാതൃതാൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ശിക്ഷിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകണമേ. ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ദൈവമേ, മരണം മൂലം മരപ്പെട്ടുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ നിന്ന് പ്രാപിച്ചവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കു വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവ് പുത്രന് പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാദങ്ങളെല്ലാമേ ഓർത്തിരുന്നാഥാ, ആരാരീ ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണെൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരൻ പോ, സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പോ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്ക് ആശ്വാസം നൽകേണമേ. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നേക്യം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനും ആകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായിനേക്കും. സഹോദരരെ, നിങ്ങൾ ശരമേർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവ് പുത്രന് പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 15:30-33 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. സഹോദരി അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ആത്മാവിൻ്റെ സ്നേഹത്തിൻ്റെയും പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം നിങ്ങളും ഉത്സുകരായിരിക്കണം. അത് യൂദയായിലുള്ള അവിശ്വാസികളിൽ നിന്നും ഞാൻ രക്ഷപ്പെടുന്നതിനും ജെറുസലേമിലെ എൻ്റെ ശുശ്രൂഷ വിശുദ്ധർക്ക് സ്വീകാര്യമാകുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ ദൈവഹിതമനുസരിച്ച് ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളുടെ അടുത്തെത്തുകയും നിങ്ങളുടെ സഹവാസത്തിൽ ഉന്മേഷഭരിതരാവുകയും ചെയ്യും. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ മസീഹായ ക്രിസ്തുവേ, ലോകത്തിൻ്റെ പ്രകാശം, സകലത്തിൻ്റെയും ജീവനമായ മസീഹായ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിനേക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മസീഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ ഏഴാം അധ്യായം 7 തിരുവചനങ്ങൾ. പ്രാർത്ഥനയുടെ ശക്തി. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. ഈശോയിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുകയും കണ്ടെത്തും, പൊട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യും. ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ജോലിയുടെ കാര്യം തന്നെയാകട്ടെ, അന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുമ്പോൾ ആരെയെങ്കിലും കണ്ടാൽ കിട്ടിയാൽ കിട്ടി, ഈ രീതിയിലുള്ള അന്വേഷണത്തിനൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിലയില്ല. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അലയുക എന്നാണ് അർത്ഥം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ജോലി അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത അന്വേഷണമായിട്ട് നടന്നാൽ ആരും എങ്ങും ഒന്നും നേടാൻ പോകണില്ല. അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞങ്ങോട്ട് അന്വേഷിക്കണം. പല വെയിൽ കൊള്ളേണ്ടി വരും, ചിലപ്പോൾ മഴ കൊണ്ട് നടക്കേണ്ടി വരും. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛ ഗൾഫിലൊക്കെ ഒരു ജോലി കിട്ടുമെന്ന് കരുതി പോയിട്ടൊന്നും നടക്കാതെ വന്നപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളും കൊണ്ട് വെയിലും കൊണ്ട് പല ഓഫീസുകളും സ്ഥാപനങ്ങളും കയറി ഇറങ്ങി നടന്ന് അവസാനം ഒരു ജോലി കിട്ടിയതാണ്. അപ്പോൾ അന്വേഷണം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു ജ്വരം കൊണ്ട് നടക്കണം. അല്ലാത്ത അന്വേഷണത്തിനൊന്നും ഒരു വിലയില്ല. ഒരു ജോലി കിട്ടാനും പോണില്ല. വെറുതെ വീട്ടിൽ കയറി ഇരുന്നുകൊണ്ട് നോക്കാം, അയച്ചിട്ടുണ്ട്, കിട്ടിയാലായി, അതിനൊന്നും വിലയില്ല ഇന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇങ്ങനെ പല ഓഫീസുകളും കയറി ഇറങ്ങേണ്ടി വരും, അതല്ലെങ്കിൽ പല കാര്യങ്ങളും ആലോചിച്ച് കൺസൾട്ട് ചെയ്ത് ഒക്കെ നടക്കേണ്ടി വരും. അപ്പോൾ വചനം നമ്മോട് പറയുന്ന കാര്യം ഇതാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ വെറുതെ ഇരിപ്പിനോ അതല്ലെങ്കിൽ ഒരു ഈസി ഗോയിങ്ങിനോ ഒരു വിലയുമില്ല എന്നാണ് വചനം നമ്മോട് പറയുന്നത്. കഠിന അധ്വാനം അല്ലാതെ ജീവിതത്തിൽ ജീവിത വിജയം നേടിയിട്ടുള്ള ആളുകളെ നോക്കിക്കോളൂ. ജീവിതത്തിൽ ഒരു ഭംഗിയായ ജീവിതം നയിക്കുന്നവർ, ഒരു നിലയിലൊക്കെ എത്തിയവർ, അതിൻ്റെ പുറകിലുണ്ടായിട്ടുള്ള പരാജയങ്ങളും അതിൻ്റെ പുറകിലുണ്ടായിട്ടുള്ള സങ്കടങ്ങളും നിസ്സാരമൊന്നുമല്ല. വിദേശത്തൊക്കെ പോയി ആളുകളൊക്കെ ഒന്ന് സെറ്റിലാകുന്നു, അതല്ലെങ്കിൽ അത്യാവശ്യം കാശൊക്കെ ഉണ്ട് ജീവിതത്തിൽ എന്ന് തോന്നുന്നവർ, അതിൻ്റെ പുറകിൽ ഒരുപാട് അവരുടെ കണ്ണുനീരും ഉറക്കമൊളിച്ചുള്ള അധ്വാനവും അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമവും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ആരും എങ്ങും എത്താൻ പോകുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കുന്നവരൊക്കെ അതിൻ്റെ പുറകിലുള്ള രഹസ്യം ഈ കഠിന അധ്വാനമാണ്. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളിലും കർത്താവേ,
എവിടെയെങ്കിലുമൊക്കെ എത്തണമെങ്കിൽ അതിനുള്ള പരിശ്രമവും അധ്വാനവും അത് ചെയ്യാനുള്ള മനസ്സും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസവും നിരീക്ഷണവും കൂടെ നിന്ന് കർത്താവെ അങ്ങോട്ട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. മാമോദിസ വഴി സ്വർഗത്തിന് അവകാശികളാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിക്കുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന്, ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം മരളി അനുഗ്രഹിക്കണമെന്ന്, വിശിഹായുടെ വീടാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന്, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ വിശയുടെ ഓർമ്മിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന്, നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനോത്തന വിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ അവർ ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ വൃതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. സകലത്തിൻ്റെയും നാഥനാ ദൈവം തൻ്റെ കൃപാസന്ദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും നീക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവർ, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പ്രായമായ മാതാപിതാക്കൾ, വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, പഠിക്കുന്ന മക്കൾ, പ്രത്യേകിച്ച് 10+1+2 ഒക്കെ പഠിക്കുന്ന മക്കളെ ഓർക്കാം. വിവിധ ജോലി കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന യുവാക്കളെ ഓർക്കാം. പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന മക്കളെ ഓർക്കാം. എല്ലാം പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പുരോഹിതർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരീ സഹോദരങ്ങളെ. കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമേൻ. കർത്താവാരിവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാക്കുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവാരിവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ആരാധനാ രാജാവേ,
അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര അങ്ങയുടെ മഹത്വമേറിയ ദൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആധാരങ്ങളിലും സ്തുതിയും എല്ലാ നാവുകളിലും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിനുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായകയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രോമേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായകയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലൂടെ വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ മാതൃകാ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രന് ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുമാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവാരിവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തന്നേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. ഞാനേ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധമതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ മിത്രാപരിതാക്ക് വേണ്ടിയും മാർ ബോസ്കോ മിത്രാൻ വേണ്ടിയും മറ്റെല്ലാ മിത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികളിൽ അവർക്ക് വേണ്ടിയും
കുർബാന സ്വീകരിക്കണമേ കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കണം. എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈ സംശയങ്ങളുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശുദ്ധരായി ആദരവും പ്രാർത്ഥിക്കുകയും സമാധാനമോടുകൂടെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ ഇവിടുന്ന് ആവശിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാടെ. ദൈവമേങ്ങളുടെ കൃപക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതും ആകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവന്റെ അപ്പമേ കാരുണ്യമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. ആത്മാവിൻ ഭോജ്യമേ ആത്മസന്തോഷമേ നിന്നെ പുകഴ്ത്തുന്നു ഞങ്ങൾ. മാലാഖമാലത്തു പാടുന്നു ഞങ്ങൾ ആരാധന സ്തുതി ഗീതം. അവിരാമ പവിടത്തെ വാഴ്ത്തുന്നു ഞങ്ങൾ പരിശുദ്ധൻ നീ മാത്രമെന്നും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി അറിഞ്ഞൊറിയാതെ വന്നു പോയ പാപങ്ങൾ കർത്താവേ ഞങ്ങളുടെ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി നിദാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ ൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങൾ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ആൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകണേ. ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം
സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ ഞങ്ങളുടെ മനുഷ്യരെ പാപങ്ങൾ അങ്ങേ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഞങ്ങൾ ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. ജീവിതകർത്താവിശ്വസിഹായ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ശരീരവും രക്തവും കടങ്ങളുടെ പുറത്തേക്ക് നിത്യ ജീവനം കാരണമാകട്ടെ. അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം എന്റെ ഈശോ അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാളും അങ്ങേനിൽ നിന്നും വേർപിരിയരുതേ. ഓ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഓ അറിയപ്പെടാത്ത സ്നേഹമേ, ഓ എൻ്റെ പ്രിയനെ, എപ്പോഴങ്ങ് എന്നെ അങ്ങനെ സ്വീകരിക്കും. ആമേൻ. കർത്താവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നിത്യം കർത്താവെ നിൻ സന്നിധിയിൽ ഞങ്ങൾ അടക്കിയും പ്രാർത്ഥനകൾ ബലികൾ കാഴ്ചകൾ അനവരതം കനിവോടു കൈ കൊണ്ടരുളണമേ. കർത്താവെ നിൻ ദാസർക്കായി തിരുസന്നിധിയിൽ അണച്ചിടം വലിയത് ദൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മായ്ക്കണമേ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാം അഖിലർക്കും കരുണയുടെ ഗണം അഖിലേശ ദിവ്യാനുഗ്രഹം എന്നെന്നും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിലൂടെ വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാതൃസപേക്ഷരിൽ ഒരുവിനെങ്കിലും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല. ആമേൻ.